ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഒന്നര വയസ്സുള്ള ഒരു കുട്ടി ബക്കറ്റിൽ വീണ് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കുറച്ചുപേർ അറിഞ്ഞാണ്. ഇത്തരത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിൽ മുങ്ങി മരണപ്പെടുന്ന സമയത്ത് നമ്മൾ ജീവൻ രക്ഷാ മാർഗങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ജീവനുകളും രക്ഷിക്കാനായിട്ട് കഴിയും. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ചിത്ര ചേച്ചിയുടെ മോൾ ഇതുപോലെ പൂളിൽ വീണാണ് മരണപ്പെട്ടത്. ചിത്ര ചേച്ചിയുടെ മോളെ നമുക്ക് നേരിട്ടറിയാവുന്നതാണ്, പല പ്രോഗ്രാംസിനും വെച്ച് കണ്ടിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പം 2011 ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത്. പൂളിൽ വെച്ചാണ്, പൂളിൽ കുട്ടി വീഴുകയും പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് കുട്ടി മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ ബക്കറ്റിൽ വീണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെറിയ വെള്ളത്തിലൊക്കെ കുട്ടികൾ വീണ് മരണപ്പെടാം. പ്രത്യേകിച്ച് 4 വയസ്സിൻ്റെ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഇതുപോലുള്ള ഒരു ഹൈ റിസ്ക് ഉണ്ട്. ചെറിയ ബക്കറ്റിലോ അല്ലെങ്കിൽ ചെറുതായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ, അതായത് 6 സെൻറ്റിമീറ്റർ വെള്ളം മതി എന്നാണ് പറയുന്നത്. 2 ഇഞ്ച് വെള്ളം, ഒരു 6.5 സെൻറ്റിമീറ്റർ വെള്ളം മതി. കുട്ടിയുടെ ആകാംക്ഷ കാരണം ബക്കറ്റിലോട്ട് നോക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ ആകാംക്ഷ കാരണം കുട്ടി നേരെ വെള്ളത്തിലോട്ട് വീഴും, കുട്ടിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത കുട്ടി മരണപ്പെടാം. ഈ സമയത്ത് നമ്മൾ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഉടനെ ചെയ്യണം. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മുതിർന്ന ഒരാൾ അനങ്ങാതായാൽ CPR ചെയ്യണമെന്നറിയാം. പക്ഷേ ഇവിടെ കുട്ടി മരണപ്പെട്ടതിൻ്റെ കാരണം അല്ലെങ്കിൽ കുട്ടിയുടെ ഹൃദയം നിന്നതിൻ്റെ കാരണം ശ്വാസം തടസ്സ കാരണമാണ്. അപ്പോൾ ഒരു കുട്ടിയെ കൈ കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ ശ്വാസമാണ് ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് പറയാം. ഇപ്പം എനിക്ക് ആക്ച്വലി ഇപ്പോൾ കുട്ടി എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാനൊരു തലയണം വെച്ച് പറഞ്ഞുതരാം. കുട്ടി ഞങ്ങളെ എഡ്യൂക്കേഷൻ വിങ് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് കുട്ടി എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇതൊരു കുട്ടിയാണെന്ന് കരുതി കഴിഞ്ഞാൽ, നമ്മൾ കുട്ടിയെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വയറിൽ നെക്കി വെള്ളം കളയുകയല്ല ചെയ്യേണ്ടത്. വയറിൽ കിടക്കുന്ന വെള്ളം അവിടെ കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ കുട്ടിയുടെ മൂക്കിൽ പൊത്തിയതിന് ശേഷം വാ തുറന്നു പിടിക്കുക. അതിനുശേഷം ഒരു ശ്വാസം അകത്തോട്ട് വലിച്ചതിന് ശേഷം അകത്തോട്ട് ഊതണം. ഇങ്ങനെ ഊതുന്ന സമയത്ത് കുട്ടിയുടെ നെഞ്ച് വികസിക്കുന്നുണ്ടോയെന്ന് നോക്കുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യുക. ഇതുപോലെ മൂക്ക് അടച്ചതിന് ശേഷം ശ്വാസം അകത്തോട്ട് വലിച്ച് കുട്ടിയുടെ വായ്ക്കകത്തോട്ട് ഒന്ന് ഊതുക. ഇങ്ങനെ 5 പ്രാവശ്യം ഇത് ഊതുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുട്ടി അനങ്ങുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യണം. കൊച്ചു കുട്ടികളാണെങ്കിൽ നമുക്ക് 2 വിരൽ മതി. 2 വിരൽ വെച്ച് ഇതൊരു നിപ്പിളിൻ്റെ നടുക്കാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7 അങ്ങനെ 30 പ്രാവശ്യം നിൽക്കുക. കാരണം നമ്മൾ ഒറ്റയ്ക്കാണ്. ഇതുകൊണ്ട് കൊച്ചു കുട്ടികളാണെങ്കിൽ, ഒരു കുറച്ചൊരു 4 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ഒറ്റ കൈ കൊണ്ട് CPR കൊടുക്കാം. ഒരു കൈ കൊണ്ട് ഈ ഇത്തരത്തിൽ നിങ്ങൾ നെഞ്ചിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇങ്ങനെ 30 പ്രാവശ്യം പ്രസ് ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ, 2 പേരുണ്ടെങ്കിൽ 15 പ്രാവശ്യം നിങ്ങൾ നെഞ്ചിൽ അമർത്തുകയും 2 പ്രാവശ്യം ശ്വാസം കൊടുക്കുകയും ചെയ്യുക. ഞാൻ ഒന്നുകൂടെ പറയാം, കുട്ടി ഇത്തരത്തിൽ മുങ്ങി മരണം സംഭവിക്കുന്നു അല്ലെങ്കിൽ മുങ്ങി കുട്ടി അനങ്ങുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ വെളിയിലെടുക്കുക. കുട്ടി അനങ്ങുന്നില്ലെങ്കിൽ ആദ്യം തന്നെ ശ്വാസം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മൂക്ക് പൊത്തിയതിനു ശേഷം അകത്തോട്ട് ശ്വാസം വലിച്ച് നമ്മുടെ വായിലോട്ട് ഊതുക. അപ്പോൾ ഈ പ്രാവശ്യം ഈ ഊതുന്ന സമയത്ത് നെഞ്ച് ഉയരുന്നുണ്ടോയെന്ന് നോക്കുക. ഉയരുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്, നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നതിന് നല്ല റെസ്പോൺസ്. ഇങ്ങനെ 5 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം കുട്ടി എന്നിട്ടും അനങ്ങുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യുക. അപ്പം കൊച്ചു കുട്ടികളാണെങ്കിൽ 2 വിരൽ വെച്ച് നമുക്ക് നെഞ്ചിൻ്റെ 2 നിപ്പിളിൻ്റെയും നടുക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യാം. ഇനി കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഒരു കൈ കൊണ്ട് ഈ നിപ്പിളിൻ്റെ ഭാഗത്തായിട്ട് കംപ്രസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടി എന്തു ചെയ്യുക, കൊച്ചു കുട്ടികൾ ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നതിന് നമുക്ക് സേവ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. കാരണം കുട്ടിയെ പുറത്തെടുത്ത് ഹോസ്പിറ്റലിലോട്ട് ഓടുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം ഈ ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മൾ പഠിച്ചിരിക്കുക, മറ്റുള്ളവരെ പഠിപ്പിച്ചിരിക്കുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുട്ടിയെ ഒരു ജീവിതത്തിലോട്ട് കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ മരണം സംഭവിക്കുക. നമ്മൾ ഹോസ്പിറ്റലിൽ 10 മിനിറ്റ് കൊണ്ട് എത്തുമ്പോഴത്തേക്ക് അവിടെ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? എപ്പോഴും നമ്മൾ ഈ 4 വയസ്സിനുള്ള കുട്ടികൾക്ക് ഉള്ള വീടുകളിൽ ഇത്തരത്തിൽ ബക്കറ്റിൽ വെള്ളം എടുത്ത് വെക്കുന്നത് നല്ലതല്ല. ഒരു കാരണവശാലും എടുക്കാതിരിക്കുക. അഥവാ നിങ്ങൾ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒരു അടപ്പ് കൊണ്ട് അത് മൂടിയിരിക്കണം. ആ ഒരു ബക്കറ്റ് അടപ്പ് കൊണ്ട് മൂടിയിരിക്കുക. അതുപോലെ പൂളുകളിലോ അതുപോലെ ഫിഷ് ടാങ്കൊക്കെ കാണും, വെളിയിലുള്ള ഫിഷ് ടാങ്കുകൾ, അതിലൊക്കെ വെള്ളമുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, വെള്ളം ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഒരു അടപ്പിട്ട് മൂടുക. പ്രത്യേകിച്ച് 4 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും കുട്ടികളെ മോണിറ്റർ ചെയ്യുക. ഇപ്പം ചിത്രയുടെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം, എപ്പോഴും അത് അവർ കൂടെയാണ് നടക്കുന്നത്, എന്നിട്ട് പോലും ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ ആ സമയത്ത് പോലും അബദ്ധം പറ്റാത്ത രീതിയിൽ ഇത്തരത്തിൽ പ്രത്യേകിച്ചും
ഈ സറൗണ്ടിങ്സിൽ ഇത്തരത്തിൽ ഡേഞ്ചർ ഉണ്ട് അല്ലെങ്കിൽ പോണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെ പൂളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾ പോയി വെള്ളത്തിൽ വീഴാൻ, കുട്ടികൾക്ക് വെള്ളത്തിൽ ഇറങ്ങാനുള്ള ആകാംക്ഷ കൂടുതലായതുകൊണ്ട് കുട്ടികൾ ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ചെയ്യേണ്ടത് നമുക്ക് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക. കൊച്ചു കുട്ടികളെ തന്നെ ആദ്യമേ നീന്തൽ പഠിപ്പിക്കുക. അതുപോലെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, നീന്തൽ അറിയാമെങ്കിലും ചില ഏരിയകളിൽ നീന്താൻ പാടില്ല എന്ന് പറയുക. പിന്നെ കുട്ടികളോട് പറയുക ചില ഈ ഒഴുക്കുള്ള സ്ഥലങ്ങളിലും അതുപോലെ ചതുപ്പുള്ള സ്ഥലങ്ങളിലും ഇറങ്ങാതിരിക്കുക എന്ന് പറയുക. കാരണം ഈ ചതുപ്പുള്ള സ്ഥലത്തിൽ നീന്താൻ അറിയാവുന്ന വ്യക്തികൾ പോലും ഇറങ്ങിയാൽ മുങ്ങി മരണം സംഭവിക്കാം. എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു 10 വർഷം മുമ്പ് ഇതുപോലെ ചതുപ്പിൽ അകപ്പെട്ട് മരിച്ചു പോയതാണ്. പക്ഷേ നല്ല നീന്തൽ അറിയാവുന്ന വ്യക്തിയാണ്. അപ്പം അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് പെട്ടെന്നൊരു വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലം അല്ലെങ്കിൽ പെട്ടെന്നൊരു വെള്ളം വന്ന സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ചതുപ്പുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാതിരിക്കുക. അഥവാ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങുവാണെങ്കിൽ ഈ ലൈഫ് ജാക്കറ്റോ ലൈഫ് ഗാർഡോ ഫ്ലോട്ടിംഗ് ഡിവൈസസ് ഉപയോഗിച്ച് മാത്രം വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറച്ച് മുതിർന്നവരാണെങ്കിൽ മദ്യമോ അതുപോലെ സെഡേറ്റീവ് മരുന്നുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നീന്താനായിട്ട് പോകാതിരിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ കുട്ടികളെ വെള്ളത്തിൽ ഇറക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൈ ദൂരത്തിലെങ്കിലും കുട്ടികൾ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പുവരുത്തുക. ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഇതുപോലെ കുട്ടികൾ അൺറെസ്പോൺസീവ് ആയിട്ട് കിട്ടുകയാണ്, അത് കുട്ടി അനങ്ങാതെ നമ്മൾ ഈ വെള്ളത്തിൽ വീണ് കിടക്കുന്നത് കാണുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ വയറിൽ നെക്കി വെള്ളമല്ല കളയേണ്ടത്. കുട്ടിക്ക് ബോധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ച് കിടത്തുക, ഹോസ്പിറ്റലിലോട്ട് വേഗം കൊണ്ടുവരിക. ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ച് കിടത്തിയാൽ മതി. അല്ലാതെ നിങ്ങൾ വയറിലോട്ട് നെക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? വായിലുള്ള വെള്ളം നേരെ മുകളിലോട്ട് പോയി തിരിച്ച് വീണ്ടും ആസ്പിറേറ്റ് ചെയ്യും. നേരത്തെ ചിലപ്പം ശ്വാസകോശത്തിൽ പോയി കാണത്തില്ല, ഇപ്പം നിങ്ങൾ നെക്കുമ്പോഴായിരിക്കും അത് ശ്വാസകോശത്തിലോട്ട് പോകുന്നത്. അപ്പോൾ അതൊരു വലിയൊരു അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വയറിൽ കിടക്കുന്ന വെള്ളം അവിടെ കിടന്നോട്ടെ, ഒന്നും ചെയ്യരുത്. ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ച് കിടത്തി നമുക്ക് വേണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് അമിതമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് ചെയ്യേണ്ടത്. ശ്വാസം എടുക്കുന്ന കുട്ടിയാണെങ്കിൽ, ശ്വാസം എടുക്കാത്ത കുട്ടിയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ആ കുട്ടിയെ എടുത്തതിന് ശേഷം മൂക്ക് പൊത്തി വായിലോട്ട് 5 പ്രാവശ്യം ശ്വാസം കൊടുക്കുക. ചെസ്റ്റ് എലിവേറ്റ് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ആവുന്നില്ലെങ്കിൽ തല കുറച്ചും കൂടെ ബാക്കിലോട്ട് ചരിച്ചതിന് ശേഷം വീണ്ടും ഈ പറഞ്ഞതുപോലെ ബ്രത്ത് കൊടുക്കുക. എന്നിട്ടും കുട്ടി അനങ്ങുന്നില്ല, ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ CPR സ്റ്റാർട്ട് ചെയ്യുക, നെഞ്ചിൽ അമർത്തുക ചെയ്യുക. ഇത് ലേറ്റ് ആവും തോറും നമുക്ക് എന്ത് പറ്റും? നമുക്ക് പൾസ് നഷ്ടപ്പെടാനും മരണം സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇത് ധാരാളം ആളുകളോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫസ്റ്റ് എയ്ഡ് വളരെ പ്രധാനമാണെന്ന് കരുതിയതുകൊണ്ടാണ് ഇതിപ്പോൾ തന്നെ ഉടനെ ഒന്ന് പറഞ്ഞത്. മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.